കഴിഞ്ഞ മെയ് 4-ന് രാത്രിയിലാണ് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത്. ഇന്നോവ കാറിലെത്തിയ ഏഴംഗ സംഘമാണ് ടി പി യെ ബൈക്ക് തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തിയത്. ദാരുണ കൊലപാതകം കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചു. സംശയത്തിന്റെ നിഴലും ആരോപണശരങ്ങളും സി പി എമ്മിന്റെ മേൽ പതിഞ്ഞു. കൊലപാതകം നടന്നിട്ട് രണ്ടു മാസം പിന്നിടുമ്പോഴും അത് സൃഷ്ടിച്ച പ്രകമ്പനങ്ങൾ ഇപ്പോഴും സജീവമായി തന്നെ തുടരുന്നു. സർക്കാർ നിയോഗിച്ച പ്രത്യേക പോലീസ് സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. മെയ് 15-ന് ഓർക്കാട്ടേരി ലോക്കൽ കമ്മിറ്റി അംഗം പടയങ്കണ്ണി രവീന്ദ്രന്റെ അറസ്റ്റോടെയാണ് ടി പി വധത്തിന്റെ നിഗൂഢതകൾ ചുരുളഴിഞ്ഞത്. തുടർന്ന് കുന്നുമക്കര ലോക്കൽ കമ്മിറ്റി അംഗം കെ സി രാമചന്ദ്രനും അറസ്റ്റിലായി. മെയ് 24-ന് ഒഞ്ചിയം ഏരിയ സെക്രട്ടറിയും എൻ ജി ഒ യൂണിയൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന സി എച്ച് അശോകന്റെയും ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം കെ കെ കൃഷ്ണന്റെയും അറസ്റ്റ് സി പി എം നേതൃത്വത്തെ പിടിച്ചുലച്ചു. ജൂൺ ആദ്യവാരം തന്നെ കൊലപാതക സംഘത്തിന് നേതൃത്വം നൽകിയ ടി കെ രജീഷിനെ തന്ത്രപരമായി മഹാരാഷ്ട്രയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നിന്നും അന്വേഷണ സംഘം വലയിലാക്കി. ടി പി വധത്തിന്റെ പിന്നിലുള്ള ഉന്നതരുടെ പേരുകൾക്കൊപ്പം കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടേതടക്കം കണ്ണൂരിലെ നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചുരുളുകൾ കൂടി അന്വേഷണ സംഘത്തിന് മുമ്പാകെ രജീഷ് അഴിച്ചിട്ടു. ഇരിട്ടിയിലെ പാർട്ടി ഗ്രാമത്തിൽ ഉൾപ്പെട്ട വനപ്രദേശത്ത് ഒളിവിൽ കഴിഞ്ഞ കൊടിസുനി ഉൾപ്പെടെയുള്ള കൊട്ടേഷൻ സംഘാംഗങ്ങളെ അതിസാഹസികമായി പിടികൂടിയത് അന്വേഷണ സംഘത്തിന് മികച്ച നേട്ടമായി. 2009 മുതൽ ടി പിയെ വധിക്കാൻ പാർട്ടി കേന്ദ്രങ്ങൾ തന്ത്രങ്ങൾ മെനഞ്ഞു എന്ന സൂചനയാണ് പ്രതികളിലൂടെ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം പി പി രാമകൃഷ്ണനും അറസ്റ്റിലായി. പോലീസിനെ കബളിപ്പിച്ച് നടന്ന പാനൂർ ഏരിയ കമ്മിറ്റി അംഗം പി കെ കുഞ്ഞനന്തൻ കൂടി കീഴടങ്ങിയതോടെ അന്വേഷണം വഴിത്തിരിവിലെത്തി. ടി പി വധത്തിന്റെ ബുദ്ധികേന്ദ്രമെന്നാണ് കുഞ്ഞനന്തനെ അന്വേഷണ സംഘം വിശേഷിപ്പിച്ചത്. എന്നിട്ടും പ്രതിരോധ മറകൾ തീർത്ത സി പി ഐ എം പതറിപ്പോയത് കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കുറ്റിയാടി എം എൽ എ കെ കെ ലതികയുടെ ഭർത്താവുമായ പി മോഹനന്റെ അറസ്റ്റോടെയാണ്. ഇതോടെ ടി പി എ വധിക്കാനുള്ള ആസൂത്രണങ്ങൾ സി പി ഐ എമ്മിന്റെ മേൽഘടകങ്ങളിൽ തന്നെ നടന്നു എന്ന ഉറച്ച വിശ്വാസത്തിലാണ് പോലീസ്. കൊലപാതക സംഘത്തിലുൾപ്പെട്ട ഷിനോജിനെയും കൊലയാളികൾക്ക് വഴികാട്ടിയായ രജികാന്തിനെയുമാണ് ഇനി പിടികൂടാനുള്ളത്. ഇന്ത്യ വിഷൻ കോഴിക്കോട്.